Hi friends, welcome back. Samsung and Galaxy S21 FE and the phone under the guide. Wait. You guys, Vijayari ki mide S21 FE alle Exynos processor alle. Innu karidi kundi phone edukkan madichunna aalkaar undengil ini aa tension e venda karanam ee oru price ne കിട്ടാവുന്ന ഏറ്റവും മികച്ച ഓൾറൗണ്ടർ ഫോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ന് ആരും ഈസി ആയിട്ട് പറയും ഈ S21 FE ആണെന്ന്. കാരണം ഇതിപ്പോൾ സ്നാപ്ഡ്രാഗൺ പ്രോസസറും ഈ റേഞ്ചിൽ വേറെ ആരും തരാത്ത ഒട്ടനവധി മികച്ച ഫീച്ചേഴ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. സാംസങ് ഫാൻസിനെ സംബന്ധിച്ച് കണ്ണും പൂട്ടി വാങ്ങിക്കാവുന്ന ഒരു ഐറ്റം. എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് വിശദമായിട്ട് തന്നെ പറയാം. ആദ്യം നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗ് ഒന്ന് കാണാം. ഇതൊരു ക്വിക്ക് അൺബോക്സിംഗ് തന്നെയാണ്, യൂസ്ഡ് റിവ്യൂ ഒന്നും അല്ല. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഫോൺ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് ഏറ്റവും പുതിയ നേവി കളറിലുള്ള ഫോൺ. ഈ ഫോണിന് വേറെയും കളർ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. എന്തായാലും പുതിയ കളറാണത്. നിങ്ങൾക്ക് ഈ ഒരു കളർ ഇഷ്ടമായെങ്കിൽ അതും ഒരു പ്ലസ് പോയിന്റ് ആണ്. എന്തായാലും ഫോണിന്റെ ബോക്സിൽ വേറെ ചാർജിംഗ് കേബിളും അതേപോലെ തന്നെ കുറച്ച് ഡോക്യുമെന്റേഷനും സിം ടൂളും കാണാം. ഫോൺ കയ്യിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഫോണിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ക്യാമറയാണ്. ഫ്ലാഗ്ഷിപ്പ് ഗ്രേഡ് ക്യാമറ എന്ന് പറയാം. സെൽഫി ക്യാമറയുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. 4K റെസൊല്യൂഷനിൽ ഇതുപോലെ അടിപൊളിയായിട്ട് ഏത് ലൈറ്റിംഗ് കണ്ടീഷനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സോ ഇത് ഇതിൻ്റെ ഒരു വലിയ ഹൈലൈറ്റ് ആണ്. 32 മെഗാപിക്സലാണ് സെൽഫി ക്യാമറ വരുന്നത്. അതിൻ്റെ ക്വാളിറ്റിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇമേജുകളായാലും ഒട്ടും തന്നെ മോശമല്ല, നല്ല അടിപൊളി ഇമേജുകൾ നമുക്ക് ഈ ഫോണിൽ എടുക്കാൻ സാധിക്കും. സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് ഡേ ലൈറ്റ് ആയാലും ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആയാലും ഒക്കെ നല്ല കിടിലൻ സെൽഫി ഇമേജുകൾ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം, ഇതേപോലത്തെ ഫോട്ടോസ് അല്ലേ കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോയിൽ കണ്ടതെന്ന്. തീർച്ചയായിട്ടും ആ ഫോണും ഈ ഫോണും ഒരുമിച്ചാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ട് ക്യാമറ സാമ്പിൾസ് ഒക്കെ എടുത്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫോണും ആ ഫോണും തമ്മിലൊരു കമ്പാരിസൺ ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഏതാണ് ആ ഫോണെന്ന് മനസ്സിലായോ? മനസ്സിലായവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. മെയിൻ ക്യാമറ സാമ്പിളുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോട്ടോസ് ഒക്കെ ഇതുപോലെ നല്ല അടിപൊളി ഫോട്ടോസ് ഇതിൻ്റെ ക്യാമറ കൊണ്ട് എടുക്കാം. അത് ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും ഒക്കെ നമുക്ക് നൈസായിട്ട് എടുക്കാൻ പറ്റും. വീഡിയോ ക്വാളിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാലും നല്ല അടിപൊളി ഫ്ലാഗ്ഷിപ്പ് ഗ്രേഡ് ക്യാമറ സെറ്റപ്പിലുള്ള വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. സ്റ്റെബിലൈസേഷനോട് കൂടിയ ക്യാമറ ക്വാളിറ്റിയാണ്, ഒരു ഇഷ്യൂസും ഇല്ല. ഒപ്പം തന്നെ ഇതിൽ 3x ഒരു സൂമിംഗ് ഒക്കെ ഒപ്റ്റിക്കൽ ലെവലിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മൾ ജസ്റ്റ് ഇതാ ഈ ഒരു ഏരിയയിലേക്ക് സൂം ചെയ്ത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ 3x വരുമ്പോഴും അത് നല്ല ക്വാളിറ്റിയിൽ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് കാണാം. വേണമെങ്കിൽ 30x വരെ ഡിജിറ്റൽ സൂമും ചെയ്യാം, അപ്പോഴും നമുക്ക് അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെ ഇമേജ് കിട്ടുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫീച്ചേഴ്സ് ഒക്കെ ഈ S21 FE എന്ന ഈ പുതിയ എഡിഷനിൽ ഉൾപ്പെടുന്നുണ്ട്. സോ ക്യാമറ സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഈ 4K ഫ്രണ്ട് ക്യാമറയിൽ ഇത്രയും നല്ല ക്വാളിറ്റിയിലൊന്നും ഈ ഒരു റേഞ്ചിൽ ഒരു ഫോണിലും കിട്ടുന്നില്ല. ക്വാളിറ്റി പോട്ടെ, 4K കിട്ടുന്നില്ല, ഇവിടെ ഇത് ബെസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ പെർഫോമൻസ്. നിങ്ങൾക്ക് എക്സിനോസ് പ്രൊസസ്സർ ആയിരുന്നു, അതുകൊണ്ട് ഈ ഫോൺ വേണ്ട എന്ന് കരുതി ആരെങ്കിലും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു വരാം. കാരണം സ്നാപ്ഡ്രാഗൺ 888 എന്ന അടിപൊളി പ്രൊസസ്സർ കൊടുത്തിട്ടുണ്ട്. BGMI അടക്കം നമുക്ക് ഇതായി കാണുന്ന രീതിയിൽ നൈസായിട്ട് കളിക്കാം. അത്യാവശ്യം ഗെയിം അടക്കം കളിക്കാൻ പറ്റുന്ന ഒരു S21 FE ഫോണാണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ഇതാണ് ഏറ്റവും നല്ല ഗെയിമിംഗ് ഫോൺ എന്ന് ആരും വിചാരിക്കേണ്ട. ഇതൊരു വെൽ ഓൾറൗണ്ടർ ഫോൺ എന്ന രീതിയിൽ നിങ്ങൾക്ക് പരിഗണിക്കാം. കാരണം ഇതിലുള്ള എല്ലാ ഘടകങ്ങളും അടിപൊളിയാണ്, പ്ലസ് മികച്ച പെർഫോമൻസും, അത്യാവശ്യം ഗെയിമും കളിക്കാം. സോ അടിപൊളി പെർഫോമൻസ് ആണ്, വേറെ ലാഗും കാര്യങ്ങളൊന്നും വരുന്നില്ല. ആൻഡ്രോയിഡ് 13 വരുന്നത്. പഴയത് ആൻഡ്രോയിഡ് വെർഷൻ പഴയ വെർഷൻ ആയിരുന്നു ഇത്, പക്ഷേ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 13 ഇറങ്ങുന്നത്. 8 GB RAM 128 GB സ്റ്റോറേജ് ആയിരുന്നു മുമ്പത്തെ വെർഷൻ. പക്ഷേ ഈ സ്നാപ്ഡ്രാഗൺ വെർഷനിലേക്ക് വരുമ്പോൾ അത് 256 GB തന്നെ കൊടുത്തിട്ടുണ്ട്. അതും ഈ ഫോണിനെ കുറച്ചും കൂടിയും ഒരു നല്ല അഫോർഡബിൾ വാല്യൂ ഫോർ മണി ഫോണാക്കി മാറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഡ്യൂറബിലിറ്റി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ റിയർ സൈഡിൽ പ്ലാസ്റ്റിക് ആണ്, പക്ഷേ ഫ്രണ്ട് സൈഡിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. IP68 വാട്ടർ റേറ്റിംഗും വരുന്നുണ്ട്. ഈ പറഞ്ഞ സംഭവമൊന്നും ഈ റേഞ്ചിൽ ഒരു ഫോണിൽ നമുക്ക് വേറെ കാണാൻ കിട്ടില്ല. സോ ഒരു അടിപൊളി ബിൽഡ് ക്വാളിറ്റി ഈ ഒരു ഫോണിന് അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുമ്പോൾ സാംസങ്ങിൻ്റെ ഡൈനാമിക് ആമോലെഡ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. മികച്ച ഡിസ്പ്ലേ ക്വാളിറ്റിയോടുകൂടി ഇവിടെ സംഗതിയുണ്ട്. HDR അടക്കം വീഡിയോസ് നമുക്ക് നൈസായിട്ട് കാണാൻ സാധിക്കും. 120Hz 6.4 inch വരുന്ന ഡൈനാമിക് ആമോലെഡ് 2x ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലെ സെയിം ഡിസ്പ്ലേ. 240Hz ടച്ച് സാംപ്ലിംഗ് റേറ്റും വരുന്നുണ്ട്. 1200 nits ഡീസന്റ് ബ്രൈറ്റ്നസ് കൊണ്ട് ഒരു ഇഷ്യൂ ഇല്ല വിസിബിലിറ്റിയും കാര്യങ്ങളിലും. ഡിസ്പ്ലേയുടെ ബെസൽസ് ഒക്കെ നോക്കിയാൽ വളരെ കുറവാണ്. വെറുതെ ഫ്ലാഗ്ഷിപ്പ് ഗ്രേഡ് എന്ന് പറയല്ല, നിങ്ങൾക്ക് ആ ഡിസ്പ്ലേയുടെ ബെസൽസ് കണ്ടാൽ കൃത്യമായിട്ട് അറിയാം വളരെ നാരോ ലെവലിലാണ് കൊടുത്തിരിക്കുന്നത്. എക്സാക്ട് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിന്റെ ഫീൽ ഫുള്ളായിട്ട് നമുക്ക് ആ ഡിസ്പ്ലേയിൽ കിട്ടുന്നുണ്ട്. ഇനി ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 4500mAh ഡീസന്റ് ബാറ്ററി ഉണ്ട്. 25W വയേർഡ് ചാർജിങ്, വയർലെസ് ചാർജിങ് 15W, റിവേഴ്സ് വയർലെസ് ചാർജിങ് അടക്കം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാറ്ററിയുടെ മേഖലയിൽ കംപ്ലീറ്റ് പാക്ക് ആണ്. സോ മൊത്തത്തിൽ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി, ചാർജിങ്, IP റേറ്റിംഗ് എല്ലാം അടങ്ങുന്ന ഒരു വെൽ ഒപ്റ്റിമൈസ്ഡ് ഓൾറൗണ്ടർ ഫോണാണ്. 1 UI 5.1 ലേറ്റസ്റ്റ് വെർഷനിലാണ്. സോ സാംസങ് ഫാൻസിനൊക്കെ തീർച്ചയായിട്ടും ഇനി ഒരു സാംസങ് ഫോൺ 50,000 താഴെ എടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ S21 FE
ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാവുന്ന ഒരു ഓൾറൗണ്ടർ ഫോണാണ്. 49,999 അതിൻ്റെ പ്രൈസ്. ഓഫറിൽ ഇപ്പോൾ 44,999 റേഞ്ചിൽ കിട്ടുന്നുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 15 മാസത്തെ നോ കോസ്റ്റ് EMI ആയിട്ടും എടുക്കാൻ സാധിക്കും. സോ ഓഫേഴ്സ് ഒക്കെ മിസ് ചെയ്യാതെ കറക്റ്റ് ആയിട്ട് ക്യാഷ് ചെയ്തോളൂ. അടിപൊളി ഡിവൈസ് ആണ്. സോ S21 FE എന്ന ഫോണിന്റെ സ്നാപ്ഡ്രാഗൺ വേരിയന്റ് വരുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആണ്. കണ്ടതും കേട്ടതുമായ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഒരു നല്ല ഫോണായിട്ട് തോന്നിയോ? അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. സോ അത്രയുമാണ് നമ്മുടെ ഒരു ചെറിയ S21 FE വീഡിയോ. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.